നാല് ദിവസമായി യാതൊരു വിവരവും ഇല്ല. പുതിയ മന്ത്രിസഭയും വരുന്നില്ല. എന്നാ പിന്നെ വിവരത്തിന് ഒരു കത്തെങ്കിലും അയക്കരുത്. ചേച്ചി വിഷമിക്കണ്ട, സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് പുതിയ മന്ത്രിയും കൊണ്ട് ചേട്ടൻ വരൂ. എനിക്കതല്ല ചേട്ടനും അല്ല ഏനക്കേടും പറ്റിയെന്ന എന്റെ സംശയം. ഇത്രയും താമസിച്ച സ്ഥിതിക്ക് തലസ്ഥാനം വരെ പോയെന്ന് അന്വേഷിക്കേണ്ടതാ. ഇനി മന്ത്രിസഭയുടെ വീഴ്ചയിൽ ചേട്ടന് വല്ല പരിക്കോ ഷോക്കോ എന്റെ കർത്താവേ. ശരിയാ, ഹാബേല് മാപ്പിള പറഞ്ഞപ്പോ എനിക്കങ്ങ് പേടിയാവുന്നു. ഇതുവരെ ഞാൻ എങ്ങും ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും, വണ്ടിക്കൂലിക്കും രണ്ടു ദിവസത്തെ താമസിനും ചേട്ടനെ തപ്പാനുള്ള ടാക്സിക്കും എല്ലാം കൂടെ കുറച്ച് കാശും കന്നാട്ടെ. ഞങ്ങൾ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്താ അത്? എത്ര കാശാവും പിള്ള ചേട്ടാ? ഫാസ്റ്റ് പാസഞ്ചർ, സെക്രട്ടേറിയറ്റ്, മസ്കറ്റ്, തിരിച്ച് വീണ്ടും ഹോട്ടലില്, എല്ലാം കൂടെ ഒരു 200-250 രൂപയോ? അത് കുറച്ച് കൂടുതല. ബാക്കിയുണ്ടേ ഞങ്ങളെ കൊണ്ടുവരികയല്ലേ. പഹലേ പഹലേ ആ മുറിയും തുറന്നേ. പഹലേ ആര് വന്ന് അന്വേഷിച്ചാലും ഞാനും പിള്ളേം ഇവിടെ ഇല്ല, തലസ്ഥാനത്താ. രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. അന്വേഷണ കമ്മിറ്റിക്ക് കിട്ടിയ തുക രണ്ടായിട്ട് വീതം വെച്ചാ പോരാ, മൂന്നാക്കണം. എന്റെ വീതം എവിടെ? ഇത് ഞങ്ങളെ ഇരിക്കട്ടെ, രണ്ടു ദിവസം ഒളിച്ചു താമസിക്കുന്ന. റാഹലമേ ഒരു കോഴിയും തട്ടിക്കോ. അമ്മേ എന്റെ വീതം? അവന്റെ ഒരു വീതം വന്നോളൂ. രണ്ട് ഗ്ലാസ്, ഒരു രണ്ട് ഗ്ലാസ് വേണം.